1943 ജൂലൈ 10 ആർതർ റോബർട്ട് ആഷ് ജൂനിയർ എന്ന ആർതർ ആഷ് ജനിച്ചു. ടെന്നീസ് ലോകത്തെ 3 ഗ്രാൻഡ്സ്ലാം കിരീടം നേടി. വിംബിൾഡൺ, US ഓപ്പൺ, ഓസ്ട്രേലിയ ഓപ്പൺ എന്നിവ നേടിയ ആദ്യ ആഫ്രോ അമേരിക്കൻ. 1980 കളിക്കളം വിട്ടു. ഒരു ചികിത്സക്കിടയിൽ സ്വീകരിച്ച രക്തത്തിലൂടെ എയ്ഡ്സ് ബാധിതനായി. 1992 അദ്ദേഹം ഇത് ലോകത്തോട് പറഞ്ഞു. 1993 ഫെബ്രുവരി 6 ആർതർ ആഷ് ഭൂമിയിലെ കളിക്കളം വിട്ടുപോയി. താനറിയാത്ത ഒരു കാരണം കൊണ്ട് രോഗിയായ ഒരാൾ. കഴിവിന്റെയും പ്രശസ്തിയുടെയും ഏറ്റവും മികച്ച അവസ്ഥയിൽ വെച്ച് കളി നിർത്തേണ്ടി വന്നു. രോഗാവസ്ഥയിൽ തളർന്ന ആർത്തറിനെ കണ്ട് ഒരു ആരാധകൻ അദ്ദേഹത്തോട് സങ്കടപ്പെട്ടു. എന്തേ അങ്ങേക്കിങ്ങനെ സംഭവിച്ചു? ആർത്തർ മറുപടി പറഞ്ഞു. ലോകത്ത് 5 കോടി കുട്ടികൾ ടെന്നീസ് കളിക്കാൻ തുടങ്ങുന്നു. അതിൽ 50 ലക്ഷം പേർ കളി പഠിക്കുന്നു. അതിൽ 1 ലക്ഷം പേർ കളി ഗൗരവമായി കണ്ട് ശാസ്ത്രീയമായി പഠിക്കുന്നു. 50,000 പേർ മത്സരിക്കുന്നു. 5,000 പേർ ഗ്രാൻഡ്സ്ലാം മത്സരത്തിൽ എത്തിച്ചേരുന്നു. 50 പേർ വിംബിൾഡണിലും 4 പേർ സെമിയിലും 2 പേർ ഫൈനലിൽ. അതിലൊരാളായ ഞാൻ വിജയം നേടി വിംബിൾഡൺ കപ്പ് ഉയർത്തുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല, എന്തേ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന്. അതുകൊണ്ട് ഇപ്പോഴും പരാതിപ്പെടുന്നില്ല. പരാതികളിൽ മുഴുകി സ്വയം ഇല്ലാതാവാതെ കഴിവുകളിൽ തെളിഞ്ഞ് സ്വയം ഉയരാം നമുക്കും. ശുഭദിനം.